ബിഗ് ബോസ് സീസൺ സിക്സിലെ ചില പ്രത്യേക ദിവസങ്ങളിലെ അതുപോലെ വീക്കെൻഡ് എപ്പിസോഡിലെ ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് തരലായിരുന്നു എൻ്റെ ഒരു ജോലി. അതായത് ഞാൻ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഈ ചാനൽ ത്രൂ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് അതിനോട് പ്രോഗ്രാമിനോട് ആദ്യം എനിക്ക് പ്രോഗ്രാം അത്ര ഇഷ്ടമായിട്ടില്ല, ഞാൻ കാണാറുണ്ടായിരുന്നില്ല. എന്നാൽ കൂടെയും എനിക്ക് അപ്ഡേറ്റ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കാറുണ്ടായിരുന്നു. പിന്നെ ആ അപ്ഡേറ്റ് പോലും നോക്കാൻ എനിക്കൊരു താല്പര്യമില്ല. അതായത് ജാൻമണിദാസ് പോകുന്നത് വരെയാണ് ഞാൻ അപ്ഡേറ്റ് തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്ഡേറ്റ് ഒന്നും തന്നിട്ടില്ല, ബിക്കോസ് ഐ ഹേ ദ പ്രോഗ്രാം. ആൻഡ് അതുകൂടാണ്ട് ഇപ്പോൾ ആൻഡ് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. എനിക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ കാര്യങ്ങൾ വന്നു. നൗ ബിഗ് ബോസിൻ്റെ അകത്തുള്ള ആ ഒരു ഗെയിമിനേക്കാൾ എനിക്കിഷ്ടം ഇപ്പോൾ പുറത്തെ ഗെയിം കാണാനാണ്. ഏതായാലും എനിക്ക് തോന്നുന്നു അകത്തെ ഗെയിം ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആവാൻ പോവുകയാണ്. ആസ് പാർട്ട് ഓഫ് ദാറ്റ് എന്നൊരു ഫെയർ ആയിട്ടുള്ള ഒരു എന്താ ഒരു ഡിസിഷൻ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതാണ് എനിക്കിപ്പം ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. സോ ഗബ്രി വീട്ടിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ജാസ്മിൻ ഇസ് എ ഗുഡ് ഗെയിമർ. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ ജാസ്മിൻ ആ ഗബ്രിയുടെ ഇതിലൊക്കെ പെട്ടുപോയി. എന്തൊക്കെയോ ഒരു അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയൊക്കെയോ നടക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല, ആരും അത് കാണാൻ താല്പര്യപ്പെടുന്നില്ല, ആരും എൻ്റെ ഷോയും എൻ്റെ വീഡിയോയും കാണാൻ താല്പര്യപ്പെടുന്നില്ല. എനിവേ എനിക്ക് തോന്നുന്നു ഗബ്രി പോയി കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമറായിട്ട് അടിപൊളിയായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. സോ ലെറ്റ്സ് വാച്ച്, നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഗബ്രി ഔട്ടായി, ഇനി നമുക്ക് ജാസ്മിൻ്റെ നല്ല നല്ല ഗെയിം കാണാൻ കഴിയുമായിരിക്കും. ഒരുപക്ഷെ വീടൊക്കെ ഒന്ന് അടിപൊളിയാവുമായിരിക്കും. കാത്തിരുന്ന് കാണാം, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.